പ്രൈസ് ലോർഡ്. നിങ്ങളെ എല്ലാവരെയും ബ്ലസ്ഡ് മോർണിംഗിലേക്ക് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ച് തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പറയും, ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവം എന്നെ നിർത്തിയതാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2023 ജൂൺ മാസം 6-ാം തീയതി വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും പ്രത്യേകിച്ച് പകർച്ചവ്യാധിയിൽ നിന്നും അനേക പ്രതികൂലത്തിൽ നിന്നും പ്രതിസന്ധിയിൽ നിന്നും കടലിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. വളരെ ഫലം കായ്ക്കുക. പ്രിയരെ, പ്രാരംഭവാക്യത്തിലേക്ക്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യത്തിലേക്ക്. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു എങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. പ്രിയരെ, ഈ പ്രഭാതത്തിൽ ദൈവം നമ്മോട് ഇടപെട്ട അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായിട്ട് നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവത്തിന് നന്ദി പറയാം. ദൈവം നമ്മോട് പറയാണ്, എന്നിൽ വസിക്കുന്നവൻ വളരെ ഫലം കായ്ക്കും. ഹല്ലേലൂയ. ഞാൻ മുന്തിരി വള്ളിയും നിങ്ങൾ കൊമ്പുകളുമാണ്. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു എങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയത്തില്ല. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, എത്ര പേർക്ക് യേശുവിന് വേണ്ടി അധികം പ്രയോജനപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്? യോഹന്നാന്റെ സുവിശേഷം 15:4 കൂടെ നമ്മളൊന്ന് വായിക്കാൻ പോവുകയാണ്. എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിനും മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്ക്കാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല. നാം വായിച്ച 4-ാമത്തെ വാക്യത്തിലൂടെ ദൈവം നമ്മോട് പറയുകയാണ്, എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിൽ വസിക്കും. കൊമ്പിന് മുന്തിരി വള്ളിയിൽ വസിച്ചിട്ടല്ലാതെ ഫലം കായ്ക്കുവാൻ കഴിയത്തില്ല. അതേപോലെ ഒരുവൻ യേശുവിൽ വസിക്കുന്നുണ്ടെങ്കിൽ യേശുവിലുള്ള ഫലം എന്നിലും നിങ്ങളിൽ നിന്നും പുറത്തു വരും. എന്നെ കേൾക്കുന്നവർ ഈ പ്രഭാതത്തിൽ ഒന്നുകൂടെ തീരുമാനമെടുത്തുകൊണ്ട് യേശുവിനോട് പറഞ്ഞാട്ട്, അങ്ങിൽ വസിച്ചുകൊണ്ട് അങ്ങനെല്ലൊന്ന് വെളിപ്പെടേണ്ടതിനായിട്ട് ഞാൻ ഒന്നുകൂടെ പ്രാർത്ഥിക്കുകയാണ്. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, ഈ 15-ാം അധ്യായത്തിൽ ദൈവം നമ്മോട് പറയുകയാണ്, ഞാനാണ് നിങ്ങളെ തിരഞ്ഞെടുത്തത് അധികം ഫലം കായ്ക്കുവാനായിട്ട്. നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യത്തിലേക്ക് വരാം. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ അയച്ചുമിരിക്കുന്നു. നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ നിങ്ങൾക്ക് തരുവാനായി തന്നെ. നാം വായിച്ചു കേട്ട വാക്യത്തിൽ ദൈവം നമ്മോട് സംസാരിക്കുകയാണ്, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തതല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. എന്തിനു വേണ്ടി എന്നറിയോ? നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനു വേണ്ടിയും. എങ്കിൽ ഈ പ്രഭാതത്തിൽ പ്രാർത്ഥനയോടെ എന്നെ കേൾക്കുന്ന ഓരോ ദൈവ മക്കൾ തിരിച്ചറിയേണ്ടത്, നാം ദൈവത്തെ തിരഞ്ഞെടുക്കുകയല്ലായിരുന്നു, ദൈവം നമ്മെ തിരഞ്ഞെടുക്കുകയായിരുന്നു. എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ ഫലം കായ്ക്കേണ്ടതിനു വേണ്ടിയാണ്. നമ്മുടെ ജീവിതത്തെ ഒന്ന് സമർപ്പിക്കാം. ഒരു കൃഷിക്കാരൻ വിത്ത് വിതയ്ക്കുമ്പോൾ തന്റെ ഉള്ളിലെ ആഗ്രഹം എന്ന് പറയുന്നത് താൻ വിതയ്ക്കുന്ന വിത്ത് ഏറ്റവും ഫലമുള്ളതായി പുറത്തു വരണമെന്നുള്ളതാണ്. എങ്കിൽ എന്നെ കേൾക്കുന്നവരെ, എന്റെ കുടുംബത്തിൽ, എന്റെ ചാർച്ചക്കാരുടെ മധ്യത്തിൽ എന്നെ തിരഞ്ഞെടുത്ത ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതി എന്താണെന്ന് ചോദിച്ചാൽ ദൈവത്തെ നമ്മിലൂടെ വെളിപ്പെടുത്തുക എന്നുള്ളതാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, സ്വർഗത്തെ എന്നിലും നിങ്ങളിലൂടെയും ഈ ഭൂമിയിൽ വെളിപ്പെടുത്തുക എന്നുള്ളതാണ് ദൈവത്തിന്റെ പദ്ധതി. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം. നിങ്ങൾ വളരെ ഫലം കായ്ക്കിയാൽ എന്റെ പിതാവ് മഹത്വപ്പെടുന്നു, അങ്ങനെ നിങ്ങൾ എന്റെ ശിഷ്യന്മാർ ആകും. നാം ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുമ്പോൾ, നമ്മിൽ ദൈവത്തിന്റെ ഫലം വെളിപ്പെടാൻ തുടങ്ങുമ്പോൾ, ഹല്ലേലൂയ, ദൈവം നമ്മിൽ മഹത്വപ്പെടുകയാണ്. പ്രിയരെ, നമ്മുടെ വിളി എന്ന് പറയുന്നത് നാം അവന് വേണ്ടി ഫലം കായ്ക്കുക എന്നുള്ളതാണ്. എന്നെ കേൾക്കുന്ന ഓരോരുത്തരും തിരിച്ചറിയേണ്ടത്, നമ്മിൽ എങ്ങനെയാണ് ഫലം വെളിപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ, നാം പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ജീവിക്കാൻ തുടങ്ങുമ്പോൾ യേശു നമ്മിൽ വെളിപ്പെടുകയാണ്. യേശു ഈ ഭൂമിയിൽ ചെയ്ത എല്ലാ നന്മകളും നമ്മിൽ വെളിപ്പെടാൻ തുടങ്ങും. ഗലാത്തി ലേഖനം 5-ാം അധ്യായം അതിന്റെ 22-ാമത്തെ വാക്യത്തിലേക്ക്. ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം,
23 വാക്യം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിജയം, ഈ വകയ്ക്ക് വിരോധമായി ഒരു ന്യായ പ്രമാണവും ഇല്ല. നാം വായിച്ചു കേട്ട വാക്യപ്രകാരം നാം ആത്മാവിൽ നിറഞ്ഞ് ജീവിക്കാൻ തുടങ്ങുമ്പോൾ ഈ 9 ഫലങ്ങളും നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ തുടങ്ങും. എന്നെ കേൾക്കുന്ന എത്ര പേർ ഈ പ്രഭാതത്തിൽ ഒന്ന് സമർപ്പിക്കും. നമുക്ക് അധികം ഫലം കായ്ക്കുവാനായി നമുക്ക് നമ്മെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. എന്നെ കേൾക്കുന്ന ഓരോ മക്കളും ഈ സമയത്ത് കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, ഞങ്ങൾ ഞങ്ങളെ തന്നെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, അങ്ങ് ഞങ്ങളെ തിരഞ്ഞെടുത്തത് അങ്ങേക്ക് വേണ്ടി ഫലം കായ്ക്കുവാനാണ്. എന്നെ കാണുന്ന എന്നെ കേൾക്കുന്ന ഓരോ മക്കളെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരം ഇവരെ കൂടെ നിൽക്കട്ടെ, ഇവർ അധികം ഫലം കായ്ക്കട്ടെ. അല്ലെ, ഇവരിൽ ദൈവം മഹത്വം എടുക്കട്ടെ. യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുന്നു. പ്രിയരെ, ഈ പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, അതേപോലെ തന്നെ ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ ഒരു ഗുഡ് ന്യൂസ് നിങ്ങളെ അറിയിക്കുന്നു, എല്ലാ ദിവസവും നമുക്ക് സൂമിൽ ആരാധന നടക്കുകയാണ്. നിങ്ങളെയും ക്ഷണിക്കുന്നു, അനേക ആയിരങ്ങൾക്ക് ആ ആരാധനയിൽ വിടുതലും അനുഗ്രഹമായി തീർന്നു. നിങ്ങളും കടന്നു വരണമെന്ന് ഓർപ്പിക്കുന്നു. കർത്താവ് നിങ്ങളെ അധികമായി ഈ പ്രഭാതത്തിൽ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.